KTM ല് കാണുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യൂക്ക് ഷിഫ്റ്റർ അല്ലേ ചെറിയ രീതിയിൽ ഒരു ജേക്ക് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന സമയത്ത് ഇറ്റ്സ് ഫൺ ടു റൈഡ് ഇതിന്റെ മെയിന്റനൻസിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാം ഹലോ യൂട്യൂബ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്നത് യമഹ R15 V4 ആണ് ഇത് വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 9 മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് 2021 ഇതിൻ്റെ ലോഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് മേ ബി ഈ ഒരു V4 ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ നമ്മുടേതായിരിക്കും എന്നിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അതിന് മെയിനായിട്ട് രണ്ട് റീസൺസ് ആണുള്ളത് ഒന്നിക്കി നിങ്ങൾ ഇതിൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാൻ ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങണോ വേണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം രണ്ട് രീതിയിൽ ആൾക്കാർക്കുള്ള ആൻസേഴ്സ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തരാനായിട്ട് ശ്രമിക്കാം സോ നമുക്ക് ഇതിൻ്റെ ലുക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് സെക്ഷനും അതുപോലെ തന്നെ ഈ ഒരു സൈഡ് പാനൽ അതായത് നമ്മുടെ ഫെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ നോക്കുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് യമഹയുടെ തന്നെ ഒരു സൂപ്പർ ബൈക്ക് ആയിട്ടുള്ള R7 ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ കാണുന്ന എയർ ഡാമിനകത്തുള്ള പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ ഈ കാണുന്ന DR ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു R7 ഒരു കുഞ്ഞ് ആ ഒരു രീതിയിലാണ് ഈ ഒരു ബൈക്കിനെ ഫീൽ ചെയ്യാനായിട്ട് പോകുന്നത് സോ ഡിസൈൻ വൈസ് യമഹയുടെ കാര്യത്തിലൊന്നും പറയാനില്ല ഹാൻഡ്സ് ഡൗൺ ബിക്കോസ് 155 cc സെഗ്മെന്റിനകത്ത് ഇതിനേക്കാളും ലുക്ക് വരുന്ന മറ്റൊരു മോട്ടോ സൈക്കിൾ ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്ന് ആലോചിക്കേണ്ടി വരും കാരണം ഇതാണ് ആ ഒരു സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് ലുക്കിംഗ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ക്രാബ് റെയിൽ ഈ ഒരു ടെയിൽ സെക്ഷൻ ഇതൊക്കെ നമ്മുടെ R15 V3 കാത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത് R15 V3 നിന്നും എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓണർ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഈ കാണുന്ന ഈ ഒരു ലൈറ്റ് ഇത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു വൈറ്റ് DR ഇതിൻ്റെ രണ്ട് കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഈ ഒരു ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റർ ഇതിനകത്ത് നമ്മുടെ യമഹ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ആ ഒരു ഹെലോജൻ ബൾബ് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് എപ്പോഴെങ്കിലും അടുത്ത ജനറേഷനിലെങ്കിലും അത് മാറ്റുമെന്ന് പ്രതീക്ഷിക്കും കാരണം ഇതിപ്പോൾ ഒരുപാട് കാലമായിട്ട് അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മോട്ടോർ സൈക്കിൾസും LED മാറിയിരിക്കുകയാണ് ദാൻഡ് ഈ ഒരു ഭാഗത്തും ഇൻഡിക്കേറ്റർ മാറിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം ഇത്രത്തോളം വരുന്ന ഒരു ടെയിൽ സെക്ഷൻ ഉണ്ടായിരുന്നു അതിന് പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി ഒരു ടെയിൽ ടൈഡി വെച്ചിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഒരു സ്പോർട്ടി ലുക്ക് കിട്ടാനായിട്ട് വിൻ വൈസറിനകത്തും ചെറിയ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രാൻസ്പെറൻറ്റ് വൈസറാണ് വരുന്നത് ഇത് കുറച്ചുകൂടി ഒരു റൈസ് ട്യൂൺഡ് ലുക്ക് ഒക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു വൈസർ ഇതിനകത്ത് ചെയ്തിരുന്നു മെയിനായിട്ടും ഇത്രയും ചേഞ്ചസ് ആണ് പുള്ളിക്കാരൻ വണ്ടി എടുത്തിട്ട് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്പെസിഫിക് മോട്ടോർ സൈക്കിൾ അതായത് നമ്മുടെ R15 V4 ആയാലും അല്ലെങ്കിൽ ഇതിന് പ്രീവിയസ് വേർഷൻസ് V3 ആയാലും V2 ആയാലും ഏതൊരു വേർഷൻ ആണെങ്കിലും ആരും സ്റ്റോക്കായിട്ട് കൊണ്ടു നടക്കുന്നത് വളരെ കുറവാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള മോഡിഫിക്കേഷൻ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ഇതെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സീറ്റിംഗ് പൊസിഷനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ അത്യാവശ്യം അഗ്രസീവായിട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ റൈഡ് ചെയ്യുന്നത് അതിപ്പോൾ നമ്മുടെ ഈ ഒരു ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ ആയാലും എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സീറ്റ്സ് ആയാലും ഒക്കെ ഏതാണ്ട് സെയിം ആണ് പിന്നെ ചെറിയൊരു ചേഞ്ച് നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്താണ് സ്ലൈറ്റ് ആയിട്ടൊന്ന് റൈസ് ചെയ്തിട്ടുണ്ട് കുറച്ചൊന്ന് മേലോട്ടേക്ക് പൊങ്ങിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ വേർഷൻ 4 വന്നേക്കുന്നത് പക്ഷേ ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ അഗ്രസീവ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് സോ അതിൻ്റെ കംഫർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാം പിന്നെ നമ്മൾ V3 നിന്നും V4 വരുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ യമഹ ഇതിനകത്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒന്നെന്ന് വെച്ചാൽ ഈ ഒരു സസ്പെൻഷനാണ് അതായത് നമ്മുടെ V3 കാത്തൊരു നോർമൽ സസ്പെൻഷൻ ആയിരുന്നു വന്നിരുന്നത് ഇതിപ്പോൾ KYB ഒരു ഗോൾഡൻ കളർ 37 mm അപ്സൈഡ് ഡൗൺ ഫോക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ് ഇതിൻ്റെ ക്യുക്ക് ഷിഫ്റ്റേഴ്സ് ഇത് KTM കാണുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യുക്ക് ഷിഫ്റ്റർ അല്ല ഇത് അത്യാവശ്യം നല്ല പേർപ്പസ്ഫുൾ ആണ് 155 cc മോട്ടോർ സൈക്കിളിന് ഇത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യുക്ക് ഷിഫ്റ്റർ സെറ്റപ്പ് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇറ്റ് മേക്സ് മോർ ഫൺ ടു റൈഡ് ആ ഒരു രീതിയിൽ വേണം ആ ഒരു ക്യുക്ക് ഷിഫ്റ്ററിനെ കുറിച്ച് പറയാനായിട്ട് പിന്നെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഇതിൻ്റെ ഒരു അഡീഷണൽ ഫീച്ചർ എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോൾ ആണ് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തതെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല പക്ഷേ V3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെറും 10,000 rupees ഹൈക്ക് മാത്രമായിരുന്നു ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് V4 വന്നിട്ടുണ്ടായിരുന്നത് സോ അത് വെച്ച് നോക്കുന്ന സമയത്ത് ക്യുക്ക് ഷിഫ്റ്റേഴ്സ് അപ്സൈഡ് ഓൺ ഫോക്സ് ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ ഇതൊക്കെ നമുക്ക് 10,000 rupees കിട്ടുവാണെങ്കിൽ ഇത് ആവശ്യമില്ലെങ്കിൽ അതവിടെ നിന്നോട്ടെ ഒരു അഡീഷണൽ ഫീച്ചറാണ് ഒരു 155 cc എഞ്ചിനകത്ത് ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ബൈക്കിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് സോ നമുക്ക് വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കും അപ്പോൾ നമ്മുടെ വണ്ടി കാത്ത് കയറുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ നോട്ടീസ് രണ്ട് കാര്യങ്ങൾ അതായത് നമ്മുടെ സീറ്റായിട്ടും പിന്നെ ഈ വണ്ടിയുടെ വെയിറ്റും വെയിറ്റ് എന്ന് പറയുന്നത് 142 kg മാത്രമാണ് പിന്നെ ഇതിൻ്റെ സീറ്റായിട്ട് ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ പ്ലാന്റഡ് ഫുട്ട് ആണ് എന്നിട്ടും എൻ്റെ കാല് ബെൻഡായി കിടപ്പുണ്ട് ഒരു 5.5 ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഈ വണ്ടി ഒട്ടും വെയിറ്റ് ഇല്ല 815 mm ആണ് ഇതിൻ്റെ സീറ്റായിട്ട് വരുന്നത് വെയിറ്റ് ഇല്ലാത്തത് കാരണം നമുക്കൊരു ടിപ്പ് ടോ കിട്ടിയാലും വണ്ടി ഹാൻഡിൽ ചെയ്ത് കൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാറിലെ സ്വിച്ചസ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ച് അതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ എല്ലാം കൂടി ഒരു ഒറ്റ ബട്ടണിലേക്ക് മാറ്റിയിട്ടുണ്ട് കോഷൻ ലാമ്പിനായിട്ടുള്ള ഒരു അഡീഷണൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഈ കാണുന്നതാണ് നമ്മുടെ മീറ്റർ കൺസോളിനെ നാവിഗേറ്റ് ചെയ്യാനുള്ള ഇൻഫോ ബട്ടൺ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നമുക്ക് ഡിമ്മ് ബ്രൈറ്റ് പാസ് എല്ലാം കൂടി ഒരു ഒറ്റ സ്വിച്ചിലുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ ബട്ടണാണ് ഈ കാണുന്നത് താഴത്തായിട്ട് ഹോണും കാണാനായിട്ട് സാധിക്കും മീറ്റർ കൺസോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ R15 V3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ചധികം ഫീച്ചേഴ്സ്
ഫീച്ചേഴ്സ് ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കോൾസ് അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഇതിൻ്റെ ഒക്കെ ഇൻഡിക്കേഷൻസ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ആക്ച്വലി രണ്ട് റൈഡിംഗ് മോഡ് വരുന്നുണ്ട്, ഒന്ന് സ്ട്രീറ്റ് പിന്നെ ട്രാക്ക്. ഇത് രണ്ടും നാവിഗേറ്റ് ചെയ്യാൻ ഈ ഒരു ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പവറിനകത്ത് കാര്യമായിട്ട് ഡിഫറൻസ് ഒന്നുമില്ല. ട്രാക്ക് മോഡിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് മീറ്റർ കൺസോളിൽ 6000 RPM മുതൽ ഇങ്ങോട്ടേക്ക് മാത്രമേ കാണിക്കത്തുള്ളൂ. പിന്നെ നമുക്കൊരു ലാപ്പ് ടൈമർ, ഇങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു വണ്ടിക്ക് അന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഫീച്ചർ ഫീൽഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ വേർഷൻ 3 ഈ ഒരു ക്ലിപ്പൊക്കെ ഇളകി പോകുന്ന ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വേർഷൻ 4 വന്ന സമയത്ത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോഴൊക്കെ ഇത് ഹൈ ക്വാളിറ്റി, ഒരു പ്രീമിയം ബിൽഡായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഇഷ്യൂ ഫീൽ ചെയ്യാനായിട്ട് വന്നത് ഈ ഒരു പോർഷനിലാണ്. ഇത് അത്യാവശ്യം എന്താ പറയുക, കുറച്ചൊരു ചീപ്പ് ക്വാളിറ്റി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഈ കാണുന്ന ഈ ഒരു ഗ്രാബ് റെയിലിൻ്റെ പോർഷൻ, ആക്ച്വലി ഇത് നമ്മുടെ V3 കണ്ടിരുന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു പില്ലണൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഇവിടെ താങ്ങുവാണെങ്കിൽ ഇത് പൊട്ടി കയ്യിലേക്ക് വരും. ഈ ഒരു പ്രോബ്ലം ഒരുപാട് ഓണേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. സോ ഈ രണ്ട് പോർഷൻസിൽ നമ്മുടെ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ചൊരു ചീപ്പ് ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഒരു ഹൈവേയിൽ കയറിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ക്യുക്ക് ഷിഫ്റ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. 4th, 5th, 6th. ഓക്കെ, ഇതൊരു പബ്ലിക് റോഡാണ്. സോ ഇതിൻ്റെ ടോപ്പ് സ്പീഡും പവറൊക്കെ കാണിക്കുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. സോ കുറച്ചൊരു ഓപ്പൺ റോഡ് കിട്ടിയപ്പോൾ കാണിച്ചതേ ഉള്ളൂ. ഇവിടെ QS എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ക്യുക്ക് ഷിഫ്റ്റ് നമുക്ക് ഈ സമയത്ത് യൂസ് ചെയ്യാമെന്നുള്ള ഇൻഡിക്കേഷൻ ആണ്. RPM ഡൗൺ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു QS എന്ന് പറയുന്ന ഇൻഡിക്കേഷൻ പോകും. അതിനർത്ഥം ഇനി നമുക്ക് ക്യുക്ക് ഷിഫ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു QS കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ 4th-ന് 5th ദേ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ R15 V3 കണ്ട ആ ഒരു സെയിം 155 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ തന്നെയാണ് ഇതിനകത്തും പ്രൊവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. V3 BS4 എഡിഷൻ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏതാണ്ട് 1 BHP കുറഞ്ഞിട്ടുണ്ട്. 18.4 BHP ഓഫ് പവർ ആൻഡ് 14.2 Nm ഓഫ് ടോർക്ക്, ഇതൊക്കെയാണ് ഇപ്പോൾ എഞ്ചിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. R15 V3 എന്ന് പറയുന്നത് 150 cc എഞ്ചിനുമായിട്ട് 150 വരെ ടോപ്പ് സ്പീഡ് എടുക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു. പക്ഷേ നമ്മുടെ V4 വന്ന സമയത്ത് ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ടോപ്പ് സ്പീഡൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരു 130 മാക്സിമം ഒരു 133 ഒക്കെയാണ് ഇപ്പോൾ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ക്യുക്കായിട്ട് പെട്ടെന്ന് ഒരു ഓപ്പൺ ത്രോട്ടിൽ കൊടുത്താലും വണ്ടി അതിനൊത്ത ഒരു അഗ്രഷൻ കാണിക്കുന്നില്ല. കുറച്ച് ലീനിയർ ആയിട്ടാണ് പവറും എല്ലാം കയറി പോകുന്നത്. പിന്നെ ഇതിൻ്റെ ക്യുക്ക് ഷിഫ്റ്റേഴ്സ് ആയാലും അത്യാവശ്യം നല്ല പെർപ്പസ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ഓരോ ഷിഫ്റ്റും കാണാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് നിന്ന് സെക്കൻഡിലേക്കുള്ള ആ ഒരു ഷിഫ്റ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു ജേക്ക് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ RPM ഒരു അപ്ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ജേക്കും ഇല്ലാതെ ഭയങ്കര പ്രോപ്പറായിട്ടാണ് ഇതിൻ്റെ ക്യുക്ക് ഷിഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് അപ്ഷിഫ്റ്റിന് മാത്രമാണ് ക്യുക്ക് ഷിഫ്റ്റ് വരുന്നത്. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. R15 M പിന്നെ മോൺസ്റ്റർ എഡിഷൻ പിന്നെ റേസിംഗ് ബ്ലൂ, ഈ 3 കളർ വേരിയൻറ്റുകൾക്കകത്താണ് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് ക്യുക്ക് ഷിഫ്റ്റ് അവൈലബിൾ ആകുന്നത്. ബാക്കിയുള്ള 2 വേരിയൻറ്റുകൾ, അതായത് ബ്ലാക്ക് ആൻഡ് റെഡ്, ഈ പറയുന്ന 2 വേരിയൻറ്റുകൾക്കകത്ത് നമുക്കൊരു എഡീഷണൽ ഫീച്ചർ എന്ന രീതിയിൽ ക്യുക്ക് ഷിഫ്റ്റ് സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ ആഡ് ചെയ്യുന്നതാണ്. അതിൻ്റെതായിട്ടുള്ള പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും. സോ ഇത് അങ്ങനെ ഒരു ക്യുക്ക് ഷിഫ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബ്രേക്സിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആണ്. 220 mm ബാക്ക് ഡിസ്കും ഫ്രണ്ടിൽ നമുക്ക് 282 mm ഡിസ്കുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഒരു ക്യാപ്പബിലിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനെ പിടിച്ചു നിർത്താനുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ബൈറ്റ് കുറച്ചൊന്ന് മിസ് ആവുന്നുണ്ട്. ഒരു RC390 നിങ്ങളൊരു ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട്, ആ ഒരു ബൈറ്റ് ഉണ്ട്. അത് നമുക്ക് ഈ ബൈക്കിൽ ഒരുപാട് അങ്ങോട്ടേക്ക് മിസ് ചെയ്യുന്ന പോലെ ഒരു ഫീലൊക്കെ ഉണ്ട്. ഒരു ടിപ്പിക്കൽ യമഹ ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് വളരെ ക്രിസ്പായിട്ടുള്ള ഷിഫ്റ്റുകളാണ്, നോ ഫോൾസ് ന്യൂട്രൽസ്, ആ ഒരു രീതിയിലിരിക്കുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് അതിനെ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് ഈ ഒരു ക്ലച്ച് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരൊറ്റ വിരൽ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ലിപ്പർ ക്ലച്ചും ഈ ഒരു ഗിയർ ബോക്സും, ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന സമയത്ത് ഇറ്റ്സ് ഫൺ ടു റൈഡ്. ആ ഒരു രീതിയിലാണ് പറയാനായിട്ട്, ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ഗിയർ ഷിഫ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അത്യാവശ്യം ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പോർട്സ് നേച്ചറുള്ള മോട്ടോർ സൈക്കിൾ എന്ന് വേണേൽ പറയാം. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു സ്കൂട്ടിന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബൈക്ക് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഗിയറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഒരു പ്രോപ്പർ ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ, സ്പോർട്സ് ബൈക്കിനോട് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ട്രാക്കിലേക്കാണെങ്കിലും എടുക്കാം. ഒരു പെർഫെക്റ്റ് ട്രാക്ക് മെഷീനാണ്, അതായത് ട്രാക്കിൽ കൊണ്ട് പൊളിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. സോ ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് രണ്ട് പേർപ്പസിനും ഈ ഒരു ബൈക്കിനെ ചൂസ് ചെയ്യാവുന്നതാണ്. ടയർസിൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് MRFs ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഡ്രൈ ഗ്രിപ്പ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ആണ്, പക്ഷേ കുറച്ചൊന്ന് വെട്ടായിട്ട് എടുക്കുന്ന റോഡൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കോർണർ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്കിഡ് ആവാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കാണിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. സോ ഈ ഒരു ബൈക്കിൻ്റെ ഒരു കംപ്ലീറ്റ് ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ടയർസിലേക്ക് പോകുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾ ടൂർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രധാന പ്രശ്നം വരാനായിട്ട് പോകുന്നത് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ. പിന്നെ നമുക്ക് പില്ല്യൻ സീറ്റിൽ ഒരാളെ ഇരുത്തി ടൂർ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പില്ല്യൻ സീറ്റ് അത്ര അങ്ങോട്ടേക്ക് അബദ്ധം എന്നൊന്നും പറയാനായിട്ട് വരുന്നില്ല. നമുക്ക് സിറ്റി യൂസിനൊക്കെ
കാര്യങ്ങളൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരു പില്ലിയൺ വെച്ച് ടൂർ ചെയ്യാന്ന് വെച്ചാൽ അതിപ്പോൾ റൈഡർ ആയാലും അല്ല ആ ഒരു പില്ലിയൺ ആയാലും രണ്ടാൾക്കാരും അത്ര അങ്ങോട്ടേ കംഫർട്ടബിൾ ആകാനുള്ള ചാൻസ് കാര്യങ്ങളൊന്നും കാണില്ല. റൈഡർ സീറ്റിൻ്റെ കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയുള്ള സീറ്റാണെന്ന് വേണം പറയാനായിട്ട്. അതായത് പ്രീവിയസ് ജനറേഷൻ RC അല്ലെങ്കിൽ എൻ്റെ RR 310 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സസ്പെൻഷൻ അത്യാവശ്യം ഒരു അൺഈവൻ റോഡാണ്, കുറച്ചൊരു ബംപി ആയിട്ടുള്ള റോഡാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, സസ്പെൻഷൻ അത് എടുത്തോളും. പക്ഷേ നിങ്ങൾ അത്യാവശ്യം വലിയൊരു കുഴിയിലാണ് അല്ലെങ്കിൽ വലിയൊരു ഹമ്പിലൂടെയൊക്കെയാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അടി നിങ്ങളുടെ കയ്യിലേക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു മിഡ് റേഞ്ചിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സസ്പെൻഷനാണ്, സിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാനും സാധിക്കും. ആൻഡ് കോർണറിങ്ങിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കോൺഫിഡൻസും ഈ ഒരു സസ്പെൻഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കുന്നത്. ഇന്ത്യൻ റോഡ്സിൽ ടൂർ ചെയ്ത് നടക്കാൻ അത്യാവശ്യം ധാരാളമായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. കാരണം ഇതുവരെ എനിക്ക് അടി തട്ടുന്ന പോലെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. മിറേഴ്സിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം പെർപ്പസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ആണ്. പക്ഷേ ഇത് സിറ്റിയിൽ അത്രത്തോളം വർക്കിംഗ് ആണ് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിനകത്ത് വൈഡായിട്ട് അതായത് ദൂരെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. തൊട്ട പിറകിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ കൊണ്ട് മറഞ്ഞു പോവാണ്. മേ ബി കുറച്ചുകൂടി വൈഡറായിട്ടുള്ള ഒരു മിറർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി പെർപ്പസ്ഫുൾ ആയതിനെ എന്നുള്ള ഒരു ഫീൽ ഉണ്ട്. സിറ്റിക്കകത്താണ് ഹൈവേയിൽ കയറുന്ന സമയത്ത് ലോങ് ഡിസ്റ്റൻസിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. റിഫൈൻമെൻറ്റിൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്. ആകെ നമ്മൾ റെഡ് ലൈനിലേക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് ചെറിയ രീതിയിലുള്ള ഒരു ബസ് ഫീൽ നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ ഫുഡ് പെക്സിലൊക്കെ അനുഭവപ്പെടുന്നത്. ബാക്കിയുള്ള സമയത്ത് ഭയങ്കര റിഫൈൻഡ് ആണ്. ഹീറ്റിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു 150 cc ബൈക്കിന് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഹീറ്റ് അത്രേ ഉള്ളൂ. ഒരു ഡെഡ് ട്രാഫിക്കിലൊക്കെ നമ്മൾ ഒരു 15-20 minutes അല്ലെ അതിന് മേളിലൊക്കെ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഇതിൻ്റെ ഫാൻ ഓണാവുന്ന ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നത്. സോ ഹീറ്റിംഗ് ഇഷ്യൂ ഈ ഒരു ബൈക്കിൽ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മൈലേജ് ഫിഗേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഏതാണ്ട് ഒരു 50 km to 60+ km ഈ റേഞ്ചിലൊക്കെയാണ് ഓണേഴ്സിന് ഇതിൻ്റെ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ടാങ്ക് 11 liters ടാങ്ക് ആണ്. സോ നമ്മൾ ഒരു തവണ ഫുൾ ടാങ്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മുടെ 500-600 km ഒക്കെ കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പുകൾ എവിടെയാണെന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അതായത് ഫസ്റ്റ് സർവീസ് വരുന്നത് ഒരു 1000 km അത് ഏതാണ്ട് ഒരു ബിലോ 1000 rupees ആ ഒരു റേഞ്ചിൽ മാത്രമേ പ്രൈസ് വരാറുള്ളൂ. നോർമൽ സർവീസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു 2000 rupees താഴത്ത് മാത്രമേ എപ്പോഴും സർവീസ് കോസ്റ്റ് വരാറുള്ളൂ. എന്തെങ്കിലും മേജർ ആയിട്ടുള്ള പാർട്സ് ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അതിന് മേലോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളത്. ഓവറോൾ നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പോർട്സ് ബൈക്കിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേർപ്പസ് ഏതായാലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇതിനോട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിനെ പർച്ചേസ് ചെയ്യാം, അത്രേ ഉള്ളൂ. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ R15 V4 കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയാവും. സോ അതിനുള്ള റിപ്ലൈസ് കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഏതായാലും മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഗുഡ് ബൈ.